പ്രിയപ്പെട്ടവരെ, സമകാലിക സംവാദത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി വളരെ സ്നേഹത്തോടെ സ്വാഗതം. ഹാദിയയും അച്ഛൻ അശോകനും അമ്മ പൊന്നമ്മയും ഹാദിയയുടെ ക്ലിനിക്കിൽ വളരെ സുസ്മേരവതരായി സന്തോഷത്തോടുകൂടി ഇരിക്കുന്ന ഫോട്ടോ ഇന്ന് സോഷ്യൽ മീഡിയയിൽ വളരെ വൈറലാണ്. ഇത് കേരളത്തിൽ ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റും അഥവാ ഒരു മധുര പ്രതികാരമെന്നോ അല്ലെങ്കിൽ ചില ആളുകൾക്കുള്ള ചുട്ട മറുപടിയെന്നോ ചിലർക്ക് കിട്ടുന്ന മുട്ടൻ പണി എന്നോ ഒക്കെ വിശേഷിപ്പിക്കാവുന്ന ഇതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ സംസാരിക്കാനാണ് ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ, ഇനി നേരത്തെ കണ്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അതിൻ്റെ ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുകയും ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക, ഇത് ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക. ഒരു പെൺകുട്ടി അവളുടെ പഠനകാലത്ത് തൻ്റെ കൂട്ടുകാരികളായ ഇതര പെൺകുട്ടികളിൽ നിന്ന് സവിശേഷമായ ഒരു ജീവിത രീതിയെ പരിചയപ്പെടുന്നു. ആദ്യം അത് കൗതുകമായും പിന്നീട് അതൊരു ആകർഷകമായും തോന്നുകയും പിന്നെ അതിനെ അടുത്തറിയാനുള്ള ശ്രമം ആരംഭിക്കുകയും ചെയ്യുന്നു. പഠിക്കുകയും വായിക്കുകയും ചിന്തിക്കുകയും ആലോചിക്കുകയും കാര്യങ്ങൾ വിശകലനം ചെയ്യാനും മനസ്സിലാക്കാനും ഒക്കെ പക്വതയുള്ള പാകതയുള്ള ഒരു വ്യക്തി ഈ പുതിയ ജീവിത രീതിയെ അടുത്തറിയുകയും അത് ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു. പിന്നെ അത് തൻ്റെ ജീവിതവുമായി ചേർത്ത് വെക്കുവാനുള്ള അദമ്യമായ ആഗ്രഹമുണ്ടാകുന്നു. അങ്ങനെ താൻ ചെയ്യുമ്പോൾ ഉണ്ടാകാവുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ച് അവർ ആലോചിക്കുകയും അതുകൊണ്ട് തന്നെ തുടക്കത്തിലൊക്കെ വളരെ രഹസ്യമായി അതിൻ്റെ ആ ജീവിത രീതികൾ തൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും പിന്നെ അത് ഒളിച്ചു വെക്കാൻ കഴിയാത്ത രൂപത്തിൽ അത് തൻ്റെ മനസ്സിൻ്റെ ഭാഗമായി മാറുമ്പോൾ അത് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. അഖില എന്ന പെൺകുട്ടി ഇസ്ലാമിനെക്കുറിച്ച് അറിയുകയും പഠിക്കുകയും അങ്ങനെ അവസാനം ഇസ്ലാമാകുന്ന ജീവിത രീതിയെ തൻ്റെ ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കുകയും ചെയ്ത സംഭവ വികാസങ്ങൾ ഉണ്ടാകുന്നത് ഇങ്ങനെയാണ്. 2015 അവർ തൻ്റെ ഇസ്ലാമാശ്ലേഷണം പരസ്യമായി പ്രഖ്യാപിക്കേണ്ടി വരികയാണ്. സ്വാഭാവികമായും വീട്ടിൽ തൻ്റെ രക്ഷിതാക്കളിൽ നിന്ന് അതിന് എതിർപ്പുണ്ടാകും. അതിനെക്കുറിച്ച് അവർക്കും ധാരണയുണ്ട്. അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നൊക്കെയുള്ള അവരുടേതായ ചില ധാരണകളുണ്ട്. അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ അതൊക്കെ അമ്മയുടെ ഭാഗത്തു നിന്ന് ഒരുപാട് സഹായങ്ങളും സഹകരണങ്ങളും ഒക്കെ തുടക്കത്തിൽ കിട്ടിയതായി ഒക്കെ അഖില എന്ന ഹാദിയ ആ സന്ദർഭത്തിൽ പങ്കുവെക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ അവരുടെ ഇസ്ലാമാശ്ലേഷണം അങ്ങനെ നടക്കും. 2016 ഷെഫിൻ ജഹാൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു മാട്രിമോണിയൽ സൈറ്റിലൂടെ ഈ ഹാദിയയെ പരിചയപ്പെടുകയും പ്രപ്പോസ് ചെയ്യുകയും രണ്ടുപേർക്കും പരസ്പരം തൃപ്തമാവുകയും ഇഷ്ടപ്പെടുകയും അവസാനം കല്യാണം കഴിക്കാൻ തീരുമാനിക്കുകയും ചെയ്ത് അങ്ങനെ കല്യാണം കഴിക്കും. നമ്മുടെ നാട്ടിൽ പ്രശ്നങ്ങൾ കുത്തിപ്പൊക്കാനായി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം, എവിടെയാണ് വ്രണങ്ങൾ ഉണ്ടാക്കാൻ കഴിയുക, എവിടെയാണ് അത് കൂടുതൽ മാന്തി വികൃതമാക്കാൻ കഴിയുക എന്ന് ആലോചിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗത്തിന് കിട്ടിയ വലിയ ഒരു ആയുധമായിരുന്നു ഈ ഹാദിയയുടെ മതം മാറ്റവും തുടർന്നുണ്ടായ വിവാഹവും. അതുകൊണ്ട് തന്നെ ഹാദിയയുടെ അച്ഛനെ കൊണ്ട് അവർ അദ്ദേഹത്തെ കൊണ്ട് പലതും പറഞ്ഞ് ഫലിപ്പിക്കുകയും അവസാനം ഒരു ഹേബിയസ് കോർപ്പസ് കേസ് ഫയൽ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ മുതലാണ് ഈ വിഷയം അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ട്വിസ്റ്റ് സംഭവിക്കുന്നത്. ഹേബിയസ് കോർപ്പസ് കേസിൻ്റെ അടിസ്ഥാനത്തിൽ ഹാദിയയെ
കോടതിയിലേക്ക് വിളിക്കുകയും കാര്യങ്ങൾ ചോദിച്ചറിയുകയും ചെയ്തപ്പോൾ എന്നെ ആരും തട്ടിക്കൊണ്ടുപോയതല്ല. ഞാൻ സ്വമേധയാ ഇഷ്ടപ്പെട്ട മതം സ്വീകരിക്കുകയും ഞങ്ങൾ കേരളത്തിലെ മതപരമായ നിയമത്തിന്റെ അടിസ്ഥാനത്തിലുള്ള വിവാഹ നിയമങ്ങളുടെയും കേരളം അംഗീകരിച്ച മറ്റെല്ലാ നിയമങ്ങളുടെയും അടിസ്ഥാനത്തിൽ ഞങ്ങൾ പരസ്പരം വിവാഹം ചെയ്യുകയും ചെയ്തവരാണ് എന്ന് കോടതിയെ അറിയിച്ചപ്പോൾ കോടതിക്ക് അത് ബോധ്യമാകാതെ വരികയും ഇവരുടെ വിവാഹം തന്നെ റദ്ദ് ചെയ്യുകയും ചെയ്തുകൊണ്ട് സംഘപരിവാർ അനുകൂല നിലപാട് സ്വീകരിക്കുന്ന തീർത്തും നീതിരഹിതമായ ഒരു പരിപാടിയാണ് കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. പിന്നീടാണ് കേരളം കണ്ട ഏറ്റവും ഭീകരമായ മനുഷ്യാവകാശ ലംഘനത്തിൻ്റെ ജീവിക്കുന്ന ഉദാഹരണമായി ഹാദിയ മാറുന്നത്. 2017 May മുതൽ ശക്തമായ വീട്ടുതടങ്കിന്, ആർക്കും പ്രവേശനമില്ലാത്ത, മനുഷ്യാവകാശങ്ങൾ പച്ചയ്ക്ക് ചവിട്ടിമെതിച്ചുകൊണ്ട് ഒരു പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിക്ക്, ഒരു യുവതിക്ക് തൻ്റെ ജീവിതത്തിൽ താൻ ശരിയെന്ന് തോന്നിയ ഒരഭിപ്രായം സ്വീകരിച്ചതിൻ്റെ പേരിൽ ഭരണകൂടത്തിൻ്റെയും ഒരു മത തീവ്രവാദ വിഭാഗത്തിൻ്റെയും ഏകപക്ഷീയമായ ആക്രമണങ്ങൾക്ക് വിധേയമായി തൻ്റെ അവകാശങ്ങളും തൻ്റെ എല്ലാം അവർക്ക് വേണ്ടി അടിയറ വെക്കേണ്ടി വന്ന ഒരു സംഭവം ഉണ്ടാകുന്നത്. ഇതിന് അവർ ഉപയോഗിച്ചത് ഈ ഹാദിയയുടെ അച്ഛനെയായിരുന്നു. അദ്ദേഹത്തെ ബ്രെയിൻ വാഷ് ചെയ്ത് പറഞ്ഞ് ഫലിപ്പിച്ച് സ്വന്തം മകളുടെ ശത്രുവാക്കി മാറ്റാൻ സംഘപരിവാർ ശക്തികൾക്ക് കഴിഞ്ഞു. ഇത് 6 മാസത്തിലധികം അവർ വീട്ടുതടങ്കലിൽ അതിശക്തമായ, പുറം ലോകം കാണാൻ കഴിയാത്ത, ഒരാളെയും അങ്ങോട്ട് പ്രവേശിപ്പിക്കാത്ത, എന്നാൽ അങ്ങനെ ആരും പ്രവേശിപ്പിക്കപ്പെട്ടില്ല എന്നല്ല, രാഹുലീശ്വരനെ പോലെയുള്ള വലത് തീവ്രവാദികൾ എന്നറിയപ്പെടുന്ന സംഘപരിവാറിൻ്റെ ബുദ്ധി കേന്ദ്രങ്ങളായ സംഘപരിവാറിസം ഇല്ല എന്ന് പ്രത്യക്ഷത്തിൽ പറയുകയും എന്നാൽ സംഘപരിവാറിനേക്കാൾ വിഷലിപ്തമായ സംഘപരിവാർ ആശയം ഉള്ളിൽ സൂക്ഷിക്കുകയും ചെയ്തുകൊണ്ട് പുറത്ത് വലിയ മാന്യനായി നടക്കുന്ന രാഹുലീശ്വർ, അതേപോലെ തന്നെ വനിതാ കമ്മീഷന്റെ ദേശീയ അധ്യക്ഷ തുടങ്ങിയവർക്ക് മാത്രമാണ് ഹാദിയെ കാണാൻ അവസരം കൊടുത്തത്. അത്രയും ശക്തമായ വീട്ടുതടങ്കലിലും ഏകാന്തവാസത്തിലും അവർ കഴിയേണ്ടി വന്നു. പോലീസിന്റെ അകമ്പടി ആ വീടിന് ചുറ്റും. സ്വന്തം പിതാവിനും മാതാവിനും പോലും നിയന്ത്രിക്കാൻ കഴിയാത്ത രൂപത്തിൽ സംഘപരിവാറും അവരെ പിന്തുണക്കുന്ന പോലീസുകാരും അതങ്ങ് ഏറ്റെടുക്കുകയായിരുന്നു. അങ്ങനെ അവസാനം കേസ് പല വഴിക്ക് നീങ്ങുകയും അവസാനം ഇവരുടെ വിവാഹത്തെ കോടതി അംഗീകരിക്കുകയും അവർക്ക് ഒരുമിച്ച് താമസിക്കാൻ വേണ്ടി അനുവാദം കൊടുക്കുകയും ചെയ്തു. അങ്ങനെ വളരെ സുഖകരമായി, വളരെ സുന്ദരമായി ഷെഫിൻ ജഹാനും ഡോക്ടർ ഹാദിയയും ഒന്നിച്ച് ജീവിതം ആരംഭിക്കുകയും ചെയ്തിട്ട് ഏതാണ്ട് 2 വർഷം പിന്നിട്ട ഈ സന്ദർഭത്തിലാണ് മക്കളോടുള്ള മാതാപിതാക്കളുടെ ബന്ധം ഒരിക്കലും അറുത്തു മാറ്റാൻ കഴിയുന്നതല്ലോ. മക്കൾക്ക് മാതാപിതാക്കളോടുള്ള ബന്ധവും അങ്ങനെ അറുത്തു മാറ്റാൻ കഴിയുന്നതല്ലോ. സ്വാഭാവികമായും അത് കൂടിച്ചേരുക തന്നെ ചെയ്യും. ആ സ്വാഭാവികമായ കൂടിച്ചേരലാണ് ഇപ്പോഴുണ്ടായിട്ടുള്ളത്. പലപ്പോഴും പലരും പറയാറുണ്ട്, ഒരാൾ മതം മാറിക്കഴിഞ്ഞാൽ അഥവാ ഇസ്ലാമിലേക്ക് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ തൻ്റെ കുടുംബത്തെയും മാതാപിതാക്കളെയും ഒക്കെ ഒഴിവാക്കിയാലേ വരാൻ പറ്റൂ എന്ന്. മതപരമായി അങ്ങനെ യാതൊരു നിയമവുമില്ല. പരിശുദ്ധ ഖുർആനിൽ അങ്ങനെ പറയുന്നില്ല എന്ന് മാത്രമല്ല, മാതാപിതാക്കൾ അള്ളാഹുവല്ലാത്ത മറ്റാരെയെങ്കിലും ആരാധിക്കാൻ നിന്നോട് കൽപ്പിച്ചാൽ അതുമാത്രം നീ അംഗീകരിക്കേണ്ടതില്ല, ബാക്കിയുള്ള കാര്യത്തിലെല്ലാം വസാഹിബുഹുമാ ഫിദ്ദുനിയാ മഅറൂഫ, ഐഹികമായ ജീവിതത്തിൽ നിന്നിൽ നിന്നും അവർക്ക് ലഭിക്കേണ്ട എല്ലാ അവകാശങ്ങളും ആനുകൂല്യങ്ങളും അത് പൂർണ്ണമായ അർത്ഥത്തിൽ നൽകുക തന്നെ ചെയ്യണമെന്ന കൽപ്പനയാണ് യഥാർത്ഥത്തിലുള്ളത്. അതിനെ തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ട് പലരും പറയാറുണ്ട്. അത് വെറും തെറ്റിദ്ധാരണ മാത്രമാണ്. ആരെങ്കിലും അങ്ങനെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ അവർ ഇസ്ലാമിൻ്റെ പേരിൽ അത് ആരോപിക്കുക മാത്രമാണ്. ഇസ്ലാമിൽ അങ്ങനെ യാതൊരു നിയമവുമില്ല. അപ്പം അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഹാദിയക്ക് തൻ്റെ മാതാപിതാക്കളുമായി സഹവർത്തിത്വം പുലർത്താൻ യാതൊരു തടസ്സവും ഉണ്ടായിട്ടില്ല.
മാതാപിതാക്കളും തന്നെ സംഘപരിവാറിന്റെ ദൂഷിത വലയത്തിൽ നിന്നും മോചിതമായപ്പോൾ വളരെ വിശാലമായ മാനസികാവസ്ഥയോടുകൂടി സ്വന്തം മകളെ കാണാൻ വരികയും ആ ബന്ധം പഴയ പോലെ തന്നെ അവർ ഊട്ടിയുറപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. ഇവിടെ സംഘപരിവാർ ശക്തികൾ ശശിയായി മാറിയിരിക്കുന്നു എന്നത് മാത്രമാണ് ഇതിൻ്റെ ആ അവസാനത്തെ ഫലം എന്ന് പറയുന്നത്. എന്നെ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി.